ശിരൂരുണ്ടായ ദുരന്തം, അതുപോലെ വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തം, ഇതൊക്കെയാണ് എനിക്ക് ഈ മല കാണുമ്പോൾ ഓർമ്മ വരുന്നത്. പൊതുവേ ഉള്ള ഈ ഹോട്ടലുകൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ പണ്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഹോട്ടലൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പൂക്കോട് ലേക്കിലേക്ക് പോകുന്ന ഈ വഴിയൊക്കെ എത്ര ആക്റ്റീവ് ആയിരുന്നുള്ളത്. ഒരൊറ്റ മനുഷ്യനില്ല, ഞാൻ മാത്രം കണ്ടില്ലേ. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വയനാട് പോവുകയാണ്. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ, ആ മലയാണ്. ശിരൂരുണ്ടായ ദുരന്തം, അതുപോലെ വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തം, ഇതൊക്കെയാണ് എനിക്ക് ഈ മല കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഇത് മഞ്ചേരി അരീക്കോട് മുക്കം താമരശ്ശേരി വഴി കൊയിലാണ്ടി പോകുന്ന റോഡാണ്. അടിപൊളി റോഡാണ്, ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണ്. വയനാട് ദുരന്തം ഉണ്ടായതിന് ശേഷം ഇവിടെ വാഹനങ്ങൾ കുറവാണ് ഈ റൂട്ടിൽ. കണ്ടോ ആ മല, കണ്ടോ അത്രയും ഹൈറ്റിൽ ആ മലയുടെ ഒരു ഭാഗം അങ്ങോട്ട് മാന്തി ഒരു സൈഡിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇതൊക്കെ എന്നും ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. അപ്പോൾ ചൂരൽമല ദുരന്തം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വയനാട്ടിലേക്ക് പോകുന്നത്. വയനാട് ടൂറിസം ഭയങ്കര ഡള്ളാണ്. അവിടുത്തെ ഓട്ടോക്കാരെ അതുപോലെയുള്ള ആൾക്കാർക്ക് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ വയനാട് ഒരു ട്രിപ്പൊക്കെ അടിക്കുക. നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ഓട്ടോയിൽ പോയാൽ പോലും അവിടെ ഓട്ടോ തൊഴിലാളികൾക്ക് അതൊരു നല്ല വരുമാന മാർഗ്ഗമാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വയനാട് നിങ്ങൾ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി, ആ തകർന്നു പോയ വയനാടിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. അതാണ് എനിക്ക് ഈ വീഡിയോയിലെ തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. ഇപ്പം നമ്മൾ താമരശ്ശേരി തിരിയുകയാണ്. താമരശ്ശേരി നിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നേരെ അങ്ങ് പോയ കൊയിലാണ്ടിയാണ് കേട്ടോ. നല്ല തെളിഞ്ഞ ആകാശമാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, അവധി ദിവസമൊന്നുമല്ല. എന്നാലും സാധാരണ കാണുന്നത്ര തിരക്കില്ല, തിരക്ക് കുറവാണ്. പൊതുവെ ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുള്ള ഏരിയയാണ്. നമ്മളിപ്പോൾ അടിവാരം എത്താനായിട്ടുണ്ട്. ആ ദൂരെ കാണുന്നതാണ് വയനാടൻ മലനിരകൾ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന്. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള വിഷ്വലാണ്. ആ മലയെ ഇങ്ങനെ മേഘം വന്നിങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ കാണുന്ന ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാം. ഒരു 500 രൂപയ്ക്ക് എന്തായാലും പെട്രോൾ അടിക്കാം. 106 രൂപയാണ് പെട്രോളിൻ്റെ റേറ്റ് ഇപ്പം. ഇത് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ ആരും നോക്കുന്നൊന്നുമില്ല. ഇപ്പോൾ സമരമൊന്നുമില്ല. അങ്ങനെ ചുരത്തിന് മുൻപുള്ള അടിവാരം എന്ന് പറയുന്ന ടൗണിൽ നമ്മളെത്തി. ഇവിടുന്ന് നല്ല മനോഹരമായിട്ട് ആ ചുരത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഈ മലയാണ് നമ്മൾ കയറേണ്ടത്. നമ്മളിപ്പോൾ ചുരം കയറി തുടങ്ങി. നല്ല ചാറ്റൽ മഴയുണ്ട്, ചെറിയ ചെറിയ ബ്ലോക്കുണ്ട്, തിരക്ക് കുറവാണ്. പൊതുവെ ടൂറിസ്റ്റുകൾ വരുന്നില്ല എന്ന് പറയാൻ വയ്യ, പക്ഷേ പുറത്തു നിന്നുള്ള ആൾക്കാരില്ല. അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊന്നും ഇതിലെ പാസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ആദ്യമൊക്കെ ആണെങ്കിൽ ഒരുപാട് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഹെയർ പിൻ വളവുകളൊക്കെ കയറിയിട്ട് നമുക്ക് ആ വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ അവസാനം ദേ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മഴ കാരണം അധികം ആൾക്കാരൊന്നും ഇറങ്ങുന്നില്ല, ഇറങ്ങിയിട്ട് ഈ വ്യൂ ഒന്നും കാണുന്നില്ല. എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. ഈ ബൈക്കിൽ വരുന്നവരും കാറിൽ വരുന്നവരൊക്കെ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ കൂടെ തന്നെയാണ്. വയനാട് ചുരം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ശോകമുഖമായിട്ടുള്ള അവസ്ഥ. പണ്ടത്തെ ഒരു ഉണർവും ഉന്മേഷവും ഒന്നും ഇവിടുത്തെ ആൾക്കാർക്കില്ല. പൊതുവേ ഉള്ള ഈ ഹോട്ടലുകൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ പണ്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഹോട്ടലൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ കൽപ്പറ്റ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കണ്ട പോലെയല്ല, ടൗൺ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ സ്റ്റേ അടിക്കണം, ഞാൻ ഒറ്റയ്ക്കാണ്. എന്തായാലും ഒരു മഴയുടെ അന്തരീക്ഷമാണ് മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേ അടിച്ചിട്ട് നാളെ മോർണിംഗിൽ കാണാം. നെക്സ്റ്റ് ഡേ മോർണിംഗ്. നല്ല മഴയാണ് വയനാട്ടിൽ. ശരിക്കും പറഞ്ഞാൽ സീസണിലൊന്നും അല്ല കേട്ടോ ഈ മഴ പെയ്യുന്നത്. ഇപ്പോൾ പൂക്കോട് ലേക്കിലെത്തി. ചെറിയ ചാറ്റൽ മഴയുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പൂക്കോട് ലേക്കിലേക്ക് പോകുന്ന ഈ വഴിയൊക്കെ എത്ര ആക്റ്റീവ് ആയിരുന്നുള്ളത്. ഇപ്പോൾ വഴിയോര കച്ചവടക്കാരൊക്കെ അടച്ചിട്ട് പോയിരിക്കുകയാണ്, എവിടെ ഓപ്പണല്ല. ഇത് കണ്ടില്ലേ. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒഴിവ് ദിവസങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വയനാട് സന്ദർശിക്കുക. ഇതുപോലെയുള്ള അടഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്തൊക്കെ വന്നിട്ട് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടി നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ പൂക്കോട് ലേക്കിൻ്റെ എൻട്രൻസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ അകത്ത് കയറിയിട്ട് അവിടുത്തെ അവസ്ഥ ഒന്ന് നോക്കുക എന്താണെന്നുള്ളത്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റൊക്കെയാണ് ഈ കാണിക്കുന്നത്. 40 രൂപ അഡൽസ്, 30 രൂപ കുട്ടികൾക്ക്. പിന്നെ വീഡിയോ ക്യാമറയ്ക്ക് 150 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി. ഞാനിപ്പോൾ പൊതുവേ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി ആൾക്കാർ ഇവിടെ കുറവാണ്. ഇവിടെയൊക്കെ നല്ല ആക്റ്റീവായി നിൽക്കുന്ന ഏരിയ ആയിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഏകദേശം ഒരു 3-4 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഏതൊക്കെയാണെന്നുള്ള അറിഞ്ഞിട്ട് വേണം വരാനായിട്ട്. ഇപ്പോൾ സൂചിപ്പാറയൊക്കെ എന്തായാലും ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെ പല സ്ഥലങ്ങളും മഴയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭീഷണിയുള്ള മേഖലയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അത് അന്വേഷിച്ചിട്ട് വേണം വരാനായിട്ട്. ഇപ്പോൾ ഈ പൂക്കോട് ലേക്കല്ല ഓപ്പൺ ആണ്. ഈ ടിക്കറ്റിനകത്ത് 40 രൂപ എന്ന് പറയുന്നത് എൻട്രി ഫീ മാത്രമാണ് കേട്ടോ. ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ ബോട്ടിങ് പോകണമെങ്കിലും അതുപോലെ തന്നെ ഫിഷ് സ്പാ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലൊക്കെ പോകണമെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റ് ചാർജ് വേറെ വരുന്നുണ്ട്. നമുക്ക് അവിടെ എല്ലാം പോകാം. ഫസ്റ്റ് നമുക്കൊന്ന് ബോട്ടിങ്ങിൽ പോയി നോക്കാം.
അവിടുന്ന് എൻട്രൻസ് നിന്ന് കുറച്ചിങ്ങ് പോകുന്ന കഴിഞ്ഞാൽ തടാകം നമുക്ക് കാണാം. ഇവിടെ തന്നെയാണ് ബോട്ടിംഗ് ഉള്ളത്. ഇവിടെ ഇറങ്ങി ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. രണ്ട് പേർക്ക് ഇരിക്കാവുന്ന പെഡൽ ബോട്ട് ഉണ്ട്. അതിൽ 300 രൂപയാണ് ചാർജ് വരുന്നത്. ഒരു 20 മിനിറ്റ് ടൈം ഉണ്ടാവും നമുക്ക്. എന്തായാലും എടുക്കുക. ഇനി ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പോൾ ഈ തടാകത്തിലേക്ക് ബോട്ടായിട്ട് ഇറങ്ങുന്നത്. ഇവിടെ ആരും ഇറങ്ങുന്നില്ല. രണ്ട് പേർക്ക് ഇരിക്കാവുന്ന ബോട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ചവിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, ഒരാൾക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ ബോട്ടിൽ കയറി. ഇങ്ങനെ പെഡൽ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടിയിട്ട് വേണം ഈ തടാകം മൊത്തം കറങ്ങാനായിട്ട്. ഈ തടാകത്തിൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് ഈ പൂക്കോടിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ പെഡൽ ചവിട്ടുമ്പോൾ അപ്പുറത്തെ പെഡൽ ഇതേ ആരും ഇല്ലാതെ വെറുതെ കിടന്ന് കറങ്ങുന്നു. കുറച്ച് ദൂരമുണ്ട്, അങ്ങ് വരെ പോകണം, അങ്ങ് വരെ പോയിട്ട് തിരിച്ചു വരണം. എന്തായാലും 20 മിനിറ്റ് സമയമുണ്ട്. ഇവർ തിരക്കൊന്നും ഇല്ലായിരിക്കും, കാരണം ആൾക്കാർ വേറെ വെയിറ്റ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതേ അങ്ങനെ ആ അറ്റം വരെ പോയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് ഇത് തീരുമാനിച്ചു. എന്തായാലും ഈ തടാകത്തിൽ പൂക്കോടൻ പരൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകം മത്സ്യമുണ്ട് കേട്ടോ. അതിവിടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമൊന്നുമില്ല, ഈ തടാകത്തിലേ അതുള്ളൂ. ഒരൊറ്റ മനുഷ്യനില്ല, ഞാൻ മാത്രം. കണ്ടില്ലേ, വയനാട് ടൂറിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മോശമായിരിക്കുകയാണ്. നിങ്ങൾ മാക്സിമം പറ്റുന്നിടത്തോളം വന്നിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കേട്ടോ. അങ്ങനെ ചവിട്ടി 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 ഞാൻ കുറേ അങ്ങ് പോന്നു. പക്ഷേ കിതപ്പം അങ്ങനെയൊന്നുമില്ല, ക്ഷീണമൊന്നും അറിയുന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് സെൻറ്ററിൽ എത്തിയപ്പോഴത്തേനും കാറ്റ് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ബോട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇതേ ഇങ്ങേ അറ്റത്ത് വന്നിട്ട് തിരിച്ചു. അപ്പോൾ നമ്മൾ ആ കയറിയ സ്ഥലം കാണാം. നിങ്ങൾ നേരെ അപ്പുറത്ത് കാണുന്നത് നമ്മൾ ബോട്ടിൽ കയറിയ സ്ഥലമാണ്. ഇവിടെയൊക്കെ ഞാൻ പണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ബോട്ടുകൾ, പെഡൽ ബോട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഒരാൾ മാത്രം, ഒരു ടീം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞാനടക്കം 2 പേര് മൊത്തം. എന്തായാലും നമുക്കിത് കരയിലോട്ട് അടുപ്പിക്കാം. വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, മഴക്കാലമായതുകൊണ്ടെന്ന് തോന്നുന്നു. അടിയിൽ പായലും ചെടികളൊക്കെ കാണാനുണ്ട്. അങ്ങനെ ബോട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ അക്വേറിയം സ്പായിലേക്ക് പോവുകയാണ്. അവിടെ മീനുകളെ കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്, ഒരു സ്പായാണ്. നമ്മൾ കാലെടുത്തിട്ട് ഈ അക്വേറിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഫിഷുകൾ വന്നിട്ട് നമ്മൾ കാലിനകത്തുള്ള എല്ലാ വേസ്റ്റുകളും എടുക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷനും കിട്ടും. ഇത് ചെയ്യുന്നത് നല്ലതാണ്, എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുത്തൊന്നും ചെയ്ത് നോക്കാം. ഇതൊരു പ്രത്യേക ഇറിറ്റേഷനൊക്കെ ഉണ്ട് നമ്മൾ കാലിങ്ങനെ ഇടുമ്പോൾ കേട്ടോ. 70 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അതിന് 10 മിനിറ്റ് സമയം ഉണ്ടാവും. ആദ്യം നമ്മൾ കാലിങ്ങനെ ഇടുമ്പോൾ ഈ അങ്ങനത്തെ ഒരു ഫീലാണ്, പിന്നെ അങ്ങ് ഓക്കെ ആയിക്കോളും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഓപ്പോസിറ്റുള്ള ബേർഡ് സ്റ്റേഷനിൽ പോവാം. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയായിരിക്കും ഇത്. നമ്മുടെ കൈകളിൽ വന്നിരുന്നിട്ട് കിളികളിൽ തീറ്റ മേടിക്കും. ഇത് പൈനാപ്പിൾ കുന്നൂരാണെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരുപാട് പാരറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കിളികൾ ഇതിനകത്തുണ്ട്. ഇവിടെ എല്ലാം വിഷ്വൽ എടുത്ത് കാണിക്കുന്നില്ല, നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് തന്നെ ഇത് കാണണം, അപ്പോഴേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തിരിച്ചിറങ്ങാൻ നിൽക്കുകയാണ്. കണ്ടില്ലേ, ചുരത്തിൻ്റെ മുകളിൽ നിന്ന് വീഡിയോ എടുത്തതാണ്. താഴെ നിന്ന് വാഹനങ്ങൾ ഇങ്ങനെ കയറി വരുന്നത് കാണാം. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് മഞ്ഞുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്, കോടയൊക്കെ അങ്ങനെ മൂടി മൂടി വരുന്നുണ്ട് കേട്ടോ ദൂരേന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.